പരുന്തുണ്ട്, കുതിരയുണ്ട്, പശുണ്ട്. നമ്മളപ്പോ ഇവിടെ വന്നപ്പോ മുതലൊരു ഇതിന്റെ ശബ്ദം കേക്കണ്ടാ കേട്ടോ. അതെന്താന്ന് എടാ, ഇതിന്റെ പേരെന്താന്ന്? അപ്പൊ നമ്മള് ഇനി ഇങ്ങനെ ഓടിക്കാൻ പോയല്ലോ, അപ്പൊ അതിനുവേണ്ടി ബിറ്റ് ഇടാമാണ്. നമുക്ക് കുതിരേനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കളാം വിറ്റിടണേ. കണ്ട്രോൾ ചെയ്യുന്ന സാധനം കുതിരകള, മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യണത്. ഇത് ഇല്ലാണ്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റൂല. പറ്റും, അത് ട്രെയിനിങ്. ഇതിപ്പോ നമുക്ക് ഇതിനെ ഇവിടെ ഓടിക്കാൻ പറ്റും. ഇപ്പൊ എവിടെ ഓടിക്കും? ഉണ്ടല്ലേ. നമുക്ക് വിറ്റാ ഈ സാധനം വായിലേക്ക് ഏറ്റവും കൊടുത്തായി. എല്ലാം കുതിര ഇതുപോലെ നിന്നോളൂ. പരിപാടികൾക്ക് കൊണ്ടുപോകാ, കല്യാണങ്ങൾക്ക്. ഇതിപ്പോ നമ്മുടെ അന്ന് ആ പെരുമ്പാവൂര് പരിപാടിക്കൊക്കെ ഇതുണ്ടായ അവിടെ ആ പാലക്കാട്ട് ഒട്ടകുണ്ടായിരുന്നാലും ചോദിച്ചതാ. ഇവിടെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയുണ്ട്? ആടിന്റെ പേര് എന്താ? ഇടിയാടല്ലേ. പിന്നെ പരുന്തുണ്ട്, അതിനൊക്കെ നമുക്ക് കാണിച്ചു തരാം. ആടിന്റെ ഒച്ചയാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകണോ? ഇതിന്റെ സീറ്റൊക്കെ അവിടെ എത്തിയിട്ടാണോ അവിടെ ഇടുള്ളൂ? സീറ്റ് ഇതാണ് അതിന്റെ സീറ്റും കാര്യങ്ങളും. ഇതാണ് നമ്മുടെ കുതിരയുടെ കാലിന്റെ അടിയിൽ അടിക്കുന്ന ലാടൻ. അത് ഇപ്പൊ നിലവിലെ അടിച്ചിട്ടുള്ള, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത്. ഇത് പുതിയതാന്നുള്ളേ, ഉപയോഗിക്കാത്തത്. ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് തേഞ്ഞ് തേഞ്ഞ് തീരുമല്ലേ? ഓരോ മാസം കൂടുമ്പോ തേഞ്ഞാണല്ലേ. ഇത് ഓടിക്കണ കുതിരകൾക്ക് ലാടൻ ഇല്ലാണ്ട് ഓടിക്കാൻ പാടില്ലല്ലേ. ഇതാ ലാടൻ വന്നേക്കണത് ഇവിടെ പുറത്ത്. അതിന്റെ അതിന്റെ കാല് തേയും. നമ്മളാ കുതിര തന്നെ ഗ്രൗണ്ടിലേക്ക് ഉണ്ടോട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിരി ഡിയലക്സ് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നൊരു അടിപൊളി സാധനത്തിന്റെ അടുത്തായിട്ട് വന്നേക്കുന്നത്. ഒരു ബ്ലാക്ക് കളറ് കുതിര, അതെ ഇവര് മൂന്നൊരു വളർത്തുന്നതാണ് കഴിഞ്ഞാ. അപ്പൊ ഇതിനെ ഓടിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഗ്രൗണ്ട് വരെ ഇപ്പൊ വന്നു. അപ്പൊ ഇനി ഓടിക്കണം, ആദ്യം കേറിയിരിക്കാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം പറഞ്ഞു. അപ്പൊ നമ്മള് ഇപ്പൊ ഇന്റർവ്യൂ പ്ലാൻ എടുക്കണം. നമ്മളവിടുന്ന് ഇതിന്റെ ബിറ്റും കാര്യങ്ങളൊക്കെ ഇടണ കണ്ടിട്ടാണ് നമ്മളിവിടെ എത്തിയത്. നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റുന്നാണ് പറഞ്ഞത്. നീ ഇതിനു മുമ്പ് കുതിരേനെ ഓടിച്ചിട്ടുണ്ടോ? ആ കുതിരേനെ പറ്റി വലിയ വശമില്ല. അപ്പൊ അതെല്ലാം ജസ്റ്റ് നോക്കാന്ന് പറഞ്ഞു വന്നാട്ടോ നമ്മള്. കേറിയണ്ടാ
അപ്പൊ നമ്മളിതിനെ ചെറുതായിട്ട് ഓടിച്ചൊക്കെ നോക്കി, നമ്മൾക്ക് ഇതിന്റെ ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ചറിയാം. എത്ര ആളാരാ വന്നിട്ട്? ഇപ്പോ 4 വർഷം ഇങ്ങടെ ഇല്ലെന്നാ. 7 വയസ്സുണ്ടല്ലേ? 7 വയസ്സുണ്ട്. പേര് എന്തെങ്കിലും കിട്ടണ്ടോ? പേര് സിദ്ധ. സിദ്ധ എന്നാട്ടോ എന്റെ പേര്. ഇത് മെയിൽ ആണ്? ഫീമെയിൽ ആണ്. ഫീമെയിൽ ആണ്. സിദ്ധ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാ കേക്കോ? സിദ്ധ എങ്ങനെ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാ അങ്ങോട്ടൊക്കെ വരും? അങ്ങോട്ട് വരില്ല, എന്നാലും ഒച്ച കേൾക്കും. ആണല്ലേ, എനിക്കറിയില്ല ഇതിനെ കുറിച്ച്, അതാ ഞാൻ ചോദിക്കണ. കാരണം നമ്മള് ഡോഗിനെയൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാ നമുക്ക് കിട്ടാറുണ്ട്. ഇതിപ്പോ ഇവിടെയാണോ നിങ്ങള് ചെയ്യിക്കാറ്? അതോ തീറ്റ എന്ന് കൂടുതൽ ഇഷ്ടം? തീറ്റ മിട്ടകളൊക്കെ ഇഷ്ടമാണ്. തവിട് മെയിൻ ആയിട്ട് തവിട് കൊടുക്കുക. അവിടെ രാവിലെ മഞ്ഞ് വരും. രാവിലെ മഞ്ഞ് പിന്നെ മിക്സ് ഫീഡ് ഫീഡ് കൊടുക്കുന്നുണ്ട്. പുല്ല് ഇത് ഓൾറെഡി ട്രെയിൻഡ് കുതിരേനെ വാങ്ങിച്ചതാണ്? അതോ ആ ട്രെയിൻഡ് ആണല്ലേ. ഇത് എവിടുന്ന? ഞങ്ങ പുറത്തു നോക്കുന്ന. നിങ്ങക്ക് വേറെ എന്തെങ്കിലും യൂട്യൂബ് ചാനൽ അങ്ങനെ എന്തെങ്കിലും? നമ്മള് കുതിരയുടെ സീറ്റൊക്കെ അഴിച്ച് കയറ്റ ഷെഡിലേക്ക് കയറ്റാൻ പോവാണ്. അപ്പൊ ഇപ്പൊ തീറ്റ കൊടുക്കണ്ടോ അവിടെ? ഇനി വൈകുന്നേരം ആ ഇനി വൈകുന്നേരം ആ പിന്നിപ്പൊ വെള്ളം കൊടുക്കോ? ആ എപ്പോഴും ഉണ്ടാവും. ഇത് കിടന്ന ഷെഡൊന്ന് കാട്ടിത്തരാം. ഇത് ഫീമെയിൽ ആണ് മെയിൽ ആണെന്ന് പറഞ്ഞു. നീ കുഞ്ഞുണ്ടായോ? ഇതാട്ടോ അതിന്റെ ഷെഡ്. അപ്പൊ നമ്മളിവിടെ കുതിരയുടെ വീഡിയോ എടുക്കാനായിട്ടാണ് മെയിൻ ആയിട്ട് വന്നത്. പക്ഷെ നമ്മള് വന്നപ്പോ അതിൽ കൂടുതൽ അടിപൊളി സാധനങ്ങൾ ഉണ്ട്. എടാ എന്തൊക്കെയാണ് അതിന്റെ പേര്? പിന്നെ ഇവിടെ വെള്ളം കുടിക്കണ്ട്. വെള്ളം ഒറ്റടിക്ക് കുടിച്ചെടുക്കണം. ചിലപ്പോ അങ്ങനെ കുടിക്കും. കുറയണ ശ്രദ്ധിച്ചോട്ടെ. നിങ്ങൾക്ക് ൂരി കഴിഞ്ഞ കഴിഞ്ഞാൽ അത് ഒറ്റ വലിക്ക് കുടിക്കൂട്ടോലെയാണ്ട കുതിര വെള്ളം കുടിക്കണത്. നമുക്കിവിടെ ഇതേതാ പറ്റി അത്യാവശ്യം പ്രായമുള്ള ഇതാന്നുള്ളേ? അത്യാവശ്യം നമ്മളപ്പോ ഇവിടെ വന്നപ്പോ മുതലൊരു ഇതിന്റെ ശബ്ദം കേക്കുന്നതാണ്ട്ടോ. അത് എന്താന്ന്? എടാ ഇതിന്റെ പേരെന്താന്ന്? ഇടിയനാട്. അല്ലേ, ഇടിയനാട് എന്ന് ഉദ്ദേശിക്കുമ്പോ എന്താ അതിന്റെ പ്രത്യേകത? മത്സരങ്ങൾക്ക് കൊണ്ടുപോകണം. ഇതിന്റെ കുഞ്ഞുങ്ങളെ എടുക്കാറുണ്ട്? ഇത് എങ്ങനെയാ റേറ്റ് ഒക്കെ? റേറ്റ് ഏകദേശം നമ്മള് വാങ്ങിക്കാണെ എന്ത് റേറ്റ് വരും? 15. അത്യാവശ്യം 10 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ്. ഒരു വയസ്സായിട്ടുള്ള ആയിട്ടില്ല. ഇതിന്റെ ശബ്ദം നിങ്ങള് ഇടയ്ക്ക് നേരത്തെ കുതിരയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ കേക്കണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സാധാ ആട് സാധാ ഇവിടെ കൊറേ ഉണ്ട്. ഇവിടെ അങ്ങടൊക്കെ പിന്നെ ഒരു പശു ഉണ്ട് കേട്ടോ. തന്നെ അതെ, നമ്മൾ ഇവിടുന്ന് വരുമ്പോ അതെ പരിന്തിരിക്കണ്ടോ? അതെ അതെ, പരിന്തുണ്ട്, കുതിരയുണ്ട്, പശു ഉണ്ട്, ആടുണ്ട്, പട്ടിയില്ല. ഉള്ളാട്ടാ ഇത് എവിടെ കിട്ടിയതാടാ? അത് പറഞ്ഞു തന്നപ്പോ തുറക്കാൻ പറ്റോ? ഈ പട്ടിക്കൂട്ടിന്റെ നേരെ മുകളില് പിന്നെ ഉണ്ട് സാധനങ്ങള്. അത് നമ്മുടെ ലവ് ബേർഡ്സ് ആട്ടാ. ലവ് ബേർഡ്സ് തന്നെയാണ് ഫുൾ. ആ ഒരു
ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കൊടമൊക്കെ വെച്ചെടുത്തേണ്ട് മുട്ടയിടാനായിട്ട്, മുട്ട ഇട്ടേണ്ടെന്ന് ഒന്ന് കയറി ഇറങ്ങാൻ ചെയ്യേണ്ടത്. ഇതേ മേളിൽ കുറേ കൊടങ്ങളുണ്ട്. അതുപോലെ തന്നെ കളിക്കാൻ എന്തോ സാധനങ്ങളൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഈ സാധനം ഭയങ്കര പാവട്ടോ, അത് തൊട്ടൊന്നുമില്ല. ഇതേ ഇവിടെ ഭയങ്കര പാവമായിട്ട് എടുക്കേണ്ടത്. ഇപ്പൊ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞിട്ടുള്ളു. അതുപോലെ തന്നെ ഇതേ അവര് വേറൊരു പട്ടീനെ നോക്കേണ്ടിട്ടത് അവിടെ. അതുപോലെ ഇവിടുത്തെ മെയിൻ സംഭവം ഉണ്ടത്, ഇതിന്റെ പേര് വേട്ടപ്പട്ടി എന്നാണ്. നമ്മള് വേട്ടക്കൊക്കെ പോകുമ്പോ രാജപാളയം എന്നാണ്. ഇതിന്റെ പാല് നോക്കിയടാ, 10,000-12,000. ഇതൊക്കെ പ്യുവർ ബ്രീഡ് അല്ലേ? ഒരു ഭയങ്കര നീളമാണ്. ഇത് നിങ്ങക്ക് വീഡിയോയില് കറക്റ്റ് മനസ്സിലാകണ്ടോന്ന് അറിയില്ല. എടാ സംഭവം, നമ്മുടെ വേട്ടക്ക് കൊണ്ടുപോകണതല്ലേ കൂടെ കൊണ്ടുപോകണത്? ഇതിപ്പൊ അത്യാവശ്യം നല്ല അനുസരണമുള്ള പട്ടിയാണ്. എന്താ പേരിട്ടണ്ടേന്? പേരിട്ടണ്ടാ? ഇതിനിപ്പോ എത്ര ആളെ ഉണ്ടെന്നിട്ട്? ഇതിനടുത്തായി. അപ്പൊ ഇത് ഇതെങ്ങനെ ഒപ്പിച്ച സാധനം? ഇത് മിക്ക ആൾക്കാർക്കുണ്ട്. രാജപാളയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലേ. നമ്മുടെ പശു നിക്കണതിന്റെ അടുത്തായിട്ട് ഇട്ടില്ല തന്നെ ഒരു കാള നിക്കണ്ട്. എടാ ഇതിന്റെ പേരെന്താ? ഇത് കാങ്കേന്ന്. ഇത് നമ്മടെ മറ്റേ നമ്മുടെ കാന്താരയിലൊക്കെ ആ സാധനല്ലേ? അതിനകത്ത് റേസിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ റേസിനൊക്കെ യൂസ് ചെയ്യണ കാളിയാണ്. പക്ക ഷേപ്പാണ്. അതിൻ്റെ കൊമ്പ് കണ്ടറിയാം നിങ്ങക്ക്. അതുപോലെ തന്നെ ഒരു തരി രോമല്ല മേത്ത്. അത് കളയന്താ അല്ലേ? നല്ല എല്ലാ മൃഗങ്ങളാണെങ്കിലും നല്ല വൃത്തിയായിട്ടാ സൂക്ഷിക്കുന്നത്. ഇപ്പൊ വന്ന ചേട്ടൻ പുള്ളിയുടെ ഇതാണല്ലേ? നല്ല രീതിക്ക് നോക്കും മൊത്തം എല്ലാം. ഇപ്പൊ ഒരു ഇതൊരു ചെറിയൊരു കുടിയാണ്. അതിനകത്ത് നല്ല ഭംഗിയായിട്ടാട്ടോ മൊത്തത്തിൽ ചെയ്തതാണ്. പട്ടിക്കാണെങ്കിലും ഫ്രീ ആയിട്ട് നടക്കാൻ പാകത്തിന് കാര്യങ്ങൾ നോക്കിയാണത്. ഈ റേസുകളിൽ ഉപയോഗിക്കുന്ന കാളാന്ന് പറയുമ്പോ പൊതുവെ കുറച്ച് അക്രമാസക്തനല്ലേ ആയിരിക്കും. ഇതിപ്പോ എങ്ങനെയാ സീനാണോ? ചെറിയൊരു കുത്തരണ്ടാവശ്യമില്ല. പിള്ളേർക്കും ആണല്ലേ അല്ലെ? ഇത് പിണങ്ങിയത് കൊണ്ടാണ് അങ്ങനെ അതോ ആണല്ലേ? അല്ലെങ്കിൽ ഇച്ചിരി സീനാണല്ലേ? കുഴപ്പമില്ല, ആൾക്കാരെ ഇടപെടാനനുസരിച്ചിരിക്കും എന്താ കാര്യങ്ങളായാലും. നമ്മള് പൊതുവെ കാണാൻ നേരത്ത് നമ്മൾക്ക് ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. പൊതുവെ നമ്മൾ കണ്ടുപരിച്ചുള്ളത് ഇങ്ങനെ പ്രത്യേകിച്ച് ആ കൊമ്പ് കണ്ട എല്ലാവർക്കും പേടിയാവും. അപ്പൊ ഇവിടുത്തെ ചേട്ടൻ ഇവിടെ തന്നെയാണ് താമസം? അല്ല, ഇവിടെ അപ്പുറത്തായിട്ട് താമസിക്കുന്നത്. ആ ചേട്ടൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടാകും? ഇവിടെ അച്ഛനും അമ്മാമാരൊക്കെ ഇവിടെ താമസിക്കുന്നത്. തറവാടാണ് അല്ല. പിന്നെ നിങ്ങക്ക് വേറെ ഫാമാണ്? വേറെ ഫാമായിട്ട് വേറെ രണ്ടോ സ്ഥലത്തുണ്ട്. ഇവിടെ തന്നെ മറ്റേ ആക്സസറീസ്? ആക്സസറീസ് എല്ലാം ഉണ്ടാവും. ഇല്ല ഇപ്പില്ല, ഇപ്പൊ പരിപാടി നിർത്തി. അവിടെ വന്ന് വീഡിയോ എടുക്കാട്ടോ. പിന്നെ അതുപോലെ തന്നെ കുതിരയൊക്കെ അടിപൊളി അറിഞ്ഞ ഞാൻ ഓടിച്ചിട്ടില്ല. ഇവനെ ഓടിച്ച് അപ്പൊ അത് ഏകദേശം ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളു അതിനെ. അതുകൊണ്ട് അതിന്റെ സീറ്റ് ഒന്നും അത്ര ബാലൻസ് അല്ല. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കൊക്കെ പെട്ടെന്ന് കയറി ഓടിക്കാന്ന് പറച്ച് പാടാണ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നടത്തിക്കാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിലാണെങ്കിൽ
ഇത് ഇതേ ഇവിടുത്തെ ലാബ് ജൂലി. ഇതിപ്പോ ഫീമെയിലാണ്, ഇതിന്റെ പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ എന്താ പറയാ, നിന്റെ നമ്പർ ഇതിന്റെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ കാണിച്ച എന്ത് മൃഗമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ ഞങ്ങളുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തു മൃഗങ്ങളെയൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിലാണെങ്കിലും വിളിച്ചാൽ മതി. അപ്പൊ വേറെ ഒന്നുമില്ല, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.